നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് ഷാജി ബാലിശ്ശേരി വീട് എനിക്ക് ഈ ഒരു കൊറോണ കാലത്ത് നിങ്ങളോട് എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള വലിയൊരു ഹംബിൾ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഷാജി ഈ ഒരു ലെവലിൽ ഇന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നാല് വർഷം മുന്നേ മോദി കെയർ എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ അവസരം എൻ്റെ കയ്യിൽ എൻ്റെ അപ്ലൈ ലീഡേഴ്സായ ജിതു സാറും ബാലിശ്ശേരിയിലെ ജിതു സാറും കക്കോടിയുള്ള വിജയ് സാറിന്റെ കയ്യിലേക്ക് കൊണ്ട് ബാലിശ്ശേരി ഏൽപ്പിച്ചു തരാണ്. ആ സമയത്ത് എന്റെ ജീവിതം നിങ്ങൾക്ക് പറഞ്ഞുതരാം. വട്ടപൂജയാണ്, ബിഗ് സീറോ. സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫറായിട്ട് 17 വർഷം പണിയെടുത്തു. ബിൽഡിംഗ് ഓണർ വിറ്റ സമയത്ത് മുകളിലുള്ള ഞാനും താഴെയുള്ള രണ്ട് വാടകക്കാരും വഴിയാധാരായി. ആ സമയത്ത് ജീവിക്കാൻ വേണ്ടി ഒരു ഓട്ടോറിക്ഷ എടുത്തു, ഓട്ടോറിക്ഷ ഡ്രൈവറായി മാറി. 30 വർഷത്തെ ആന സുനിയേട്ടൻ എന്ന് പറയുന്ന ഒരു എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ആന മുതലാളിയുടെ കൂടെ 30 വർഷം അദ്ദേഹത്തിന്റെ കൂടെ ആനയുടെ കൂടെ ഉത്സവങ്ങളായിട്ടും, ആനയെ ലോറി എടുത്തപ്പോൾ ആനയുടെ ലോറിന്റെ ഡ്രൈവറായിട്ടും, ആനയുടെ പാപ്പാനായിട്ടും പല പല രീതിയിൽ ഒരു 30 വർഷം അദ്ദേഹത്തിന്റെ കൂടെ ഒരു എന്റെ ഗ്രേറ്റ് പിന്നെ എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള സുനിയേട്ടന്റെ കൂടെ നിന്ന് ആ ഒരു പാരമ്പര്യം, ആ സമയത്ത് ലോറി ഡ്രൈവറായി നിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനം, അതേ രീതിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായി നിൽക്കുമ്പോൾ വരുമാനം, രണ്ടു മൂന്ന് കമ്പനികളിൽ സെയിൽസ്മാനായിട്ട് നിന്നപ്പോൾ ഉള്ള തുച്ഛമായ വരുമാനം, ഒരു ചണ്ട കലാകാരനാണ്, അതുപോലെ ചണ്ടവാദ്യ കലാകാരനാണ്, ആ വാദ്യ കലാവാദ്യം ചെയ്യുന്ന സമയത്ത് വാദ്യകല നടത്തുന്ന സമയത്ത് കിട്ടുന്ന ചെറിയ തുച്ഛമായ വരുമാനം, ഭാര്യ രണ്ട് പെൺകുട്ടികളാണ് ജീവിതം. 3.5 വർഷം മുന്നേ എന്റെ കയ്യിൽ ഈ അതേ വട്ടപൂജയായി ബിഗ് സീറോ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് മനസ്സമാധാനം ആലോചിച്ച് നോക്കണം. സാധാരണക്കാരുടെ ജീവിതം കഷ്ടപ്പാടിന്റെ ദുരിതത്തിന്റെ നടുക്ക് കിടക്കുമ്പോഴും മനസ്സമാധാനമില്ല, സൗകര്യമില്ല, സമ്പത്ത് തീരെയില്ല, ആയ ഒരു അവസ്ഥയാണെന്ന് തൊട്ടുമുക്കാലും സാധാരണക്കാർ നേരിടുന്നൊരു പ്രതിസന്ധി. ആ സമയത്ത് ഈ ഒരു ബിസിനസ് എന്റെ കയ്യിൽ എന്റെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന എന്റെ ഈശ്വരന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം ഈ ഒരു ബിസിനസ് എന്റെ കയ്യിൽ ജിതു സാറും ജി സാറും കൊണ്ട് ഏൽപ്പിച്ചു തന്നപ്പോ ഒറ്റൊരു കാര്യം എനിക്ക് നോക്കാനുണ്ടായിരുന്നു. കാരണം തലയ്ക്കുമീതെ കടം കയറി, ദുരിതം കയറി, കഷ്ടപ്പാട് കയറി, ജീവിതത്തിൽ നീ എന്താന്നുള്ളൊരു കൈസഹായം അല്ലാതെ പരസഹായം ഇല്ലാതെ നിൽക്കുന്ന എനിക്ക് ജിതു സാർ തന്ന ഈ ഒരു അവസരത്തിൽ ജിതു സാറിന്റെ കയ്യിൽ ISI മാർക്കുണ്ടോ എന്ന് നോക്കേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഈ ദുരിതത്തിൽ നിന്ന് കരകയറണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം, അതിയായ ആഗ്രഹം കൊണ്ട് മാത്രം ആ ജിതു സാറിന് കിട്ടിയ കയ്യിൽ ഞാൻ കൈകൊണ്ട് രണ്ട് കൈയും ചേർത്ത് പിടിക്കാൻ തയ്യാറായി. അങ്ങനെ മോദി കെയറിന്റെ ബിസിനസ് എന്താന്ന് പഠിക്കാൻ തയ്യാറായി. എനിക്ക് നിങ്ങളോട് സുഹൃത്തുക്കളോട് പറയാനുള്ള ഒരേ ഒരു ഹംബിൾ റിക്വസ്റ്റ്, നമ്മൾ പഠിക്കാൻ തയ്യാറാവണം. നമ്മൾ ഒരിക്കലും ഈ ഒരു ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ ഒഴിവാക്കുന്ന ബിസിനസ് ആവരുത് ഒരിക്കലും മോദി കെയർ. കാരണം ഇത്രയും ഗ്രാൻഡ് കമ്പനി, ഇത്രയും ചാരിറ്റി ചെയ്യാനുള്ള മഹാനായ ഒരു പിന്നെ MD സമീർ മോദി സാർ, അദ്ദേഹം നമ്മളെ നയിക്കാനുള്ള ഈ ഒരു പിന്നെ മോദി കെയർ എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം തിരിച്ചറിയാൻ പഠിക്കാൻ നിങ്ങൾ വൈകിയാൽ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. എന്റെ മൈ ബിലോഡ് സുഹൃത്തുക്കളെ, എന്റെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ, എനിക്ക് ഇതേ പറയാനുള്ളൂ, നിങ്ങൾ ജീവിതത്തിൽ ഒന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾ പിന്നെയും പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്ന നിത്യ ദുരിതത്തിലേക്കാന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം മോദി കെയർ എന്ന് പറയുന്ന കമ്പനി നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിത്യ ദുരിതത്തിലേക്കും കരകാണാ കടലിലേക്കാണ്. ചിന്തിക്കുക, എന്റെ ഈ അവസരം, ഈ ഒരു മോദി കെയർ എന്ന അവസരം എനിക്ക് കിട്ടിയ സമയത്ത് ഇത് പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹം, അല്ലെ എന്റെ ഒരു അറിവ് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ തയ്യാറായി. അതോടുകൂടി ഈ ബിസിനസ് എന്താന്ന് പഠിച്ചെടുത്തു. ഇന്ന് 3 വർഷം 3.5 വർഷം പിന്നിടുമ്പോൾ എനിക്ക് കിട്ടിയത്, എന്റെ ഈ ഒരു മോദി കെയറിൽ കൂടി എനിക്ക് കിട്ടിയത്, അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് നിന്ന ഷാജിക്ക് കിട്ടിയത്, ഇന്ന് 10 ലക്ഷം രൂപയുടെ മേലെ വില വരുന്ന ഹോണ്ട അമേസ് പറയുന്ന ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ്. ഇത് ഞാൻ വാങ്ങി എന്നുള്ളതല്ല എനിക്ക് ഇതിനകത്തുള്ള അഭിമാനം. എന്റെ ടീമിൽ ഇന്ന് 7 ആളുകൾക്ക് കാറ് വാങ്ങിക്കൊടുക്കാൻ ഞാനൊരു വെളിച്ചമായി, ഞാനൊരു നിമിത്തമായി എന്ന് പറയുന്നതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം. ബിഗ് സീറോയി നിൽക്കുന്ന പല പല ആളുകളും ഇന്ന് ബിഗ് ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ. മാസം 10 ലക്ഷക്കണക്കിന് രൂപ വരുമാനവും നമ്മൾ ഇത്രയുള്ള ദുരിതങ്ങൾക്കുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരിഹാരവും തേടിത്തരുന്ന ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ പഠിക്കുക, നിങ്ങളിതിനെപ്പറ്റി മനസ്സിലാക്കുക, നിങ്ങൾ വലിയ സക്സസ് ഉണ്ടാക്കുക. എനിക്ക് അതുമാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഈ ഒരു ഒരേ ജീവിതം, ഒരൊറ്റ ജീവിതം നമുക്കുള്ളൂ. നമ്മൾക്ക് ഓക്കെ, ഈ കൊറോണ സമയത്തും ഈ കൊറോണ കോവിഡ് ബാധിച്ച് നമ്മളിപ്പോ 2-2.5 മാസം എല്ലാവരും ലോക്ക്ഡൌൺ ആയി നിൽക്കുന്ന സമയത്തും എന്റെ ഈ മാസത്തെ വരുമാനം 1 ലക്ഷത്തോടടുത്തുകൊണ്ടാണ് എന്റെ മാസ വരുമാനം. എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, ഇതിന്റെ മുന്നേ ഞാൻ ഈ മോദി കെയർ കിട്ടിയില്ലായിരുന്നെങ്കിൽ, ഈ ബിസിനസ് ഞാൻ പഠിച്ചാൻ ഞാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ ഇന്ന് എന്റെ ജീവിതം കട്ടപ്പോകുക. കാരണം എല്ലാവരും 99% ജനങ്ങളും ഇന്ന് നിത്യ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ട്. കാരണം 2.5 മാസം 3 മാസം സ്വന്തം വ്യാപാര സ്ഥാപനങ്ങൾ അടിച്ചു കിടക്കുന്നു,
പിന്നെ ബിസിനസ്സുകാർക്ക് തൊഴിലാളികൾക്കാണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം അടച്ചു കിടക്കുന്നതുകൊണ്ട് അവർക്കും തൊഴിലില്ലാണ്ടായി നിൽക്കുന്നു. അപ്പൊ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ഈ ഒരു ബിസിനസ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് നിത്യ ദുരിതമായി മാറുന്ന എന്റെ ഒരു ജീവിതത്തിൽ ഇന്ന് നിത്യ ഒരു ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു അഭിമാനം എനിക്ക് തോന്നുന്ന ഒരു നിമിഷം എനിക്ക് നിങ്ങളോട് പറയാം. ഈ ഒരു കൊറോണ സമയത്തും എന്റെ ഈ ഒരു മാസത്തെ ഇൻകം ഒരിക്കലും എനിക്ക് 100,000 താഴെ എത്തി പോയിട്ടില്ല. അത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കും ഇങ്ങനെ പല പല പ്രതിസന്ധികളിലും നമ്മൾ ജീവിക്കേണ്ടതായിട്ട് വരും. പല പല പ്രതിസന്ധികളും നമ്മൾ കാത്തിരിക്കുന്നുണ്ടാവും. ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഒരു വഴിയായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ഈ മോദി കർ ബിസിനസ് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. നാളത്തെ നിങ്ങളുടെ ജീവിതം, ഇന്ന് നിങ്ങൾക്കൊന്നുമില്ലെങ്കിലും നാളത്തെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഐശ്വര്യ സമ്പൂർണ്ണമാവട്ടെ. ഈ ഇന്നലെ എടുത്ത തീരുമാനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ജീവിതം. ഇന്നലെ കഴിഞ്ഞ കാലം ഭൂതകാലത്ത് നമ്മളെടുത്ത തീരുമാനമാണ് ഇന്നത്തെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം. ഓക്കെ, ഞാൻ ഈ രീതിയിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന എന്റെ ഒരു അഭിമാനം എന്ന് പറയുകയാണെങ്കിൽ ഞാന് കാരണമായിട്ട് ഒരുപടി ആളുകളുടെ ജീവിതത്തിൽ ഇന്ന് ലക്ഷക്കണക്കിന് രൂപ വരുമാനം നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് എന്റെ ഒരു അഭിമാനം. എന്റെ വിശ്വസിച്ച് നാഗാർജുന ഷോപ്പിൽ ബാലുശ്ശേരി വട്ടപൂജ്യം ബിഗ് സീറോയിൽ നിന്ന ജിതേഷ്, നാഗാർജുന ഷോപ്പ് ബാലുശ്ശേരി നിന്ന ജിതേഷ്, അന്ന് ജിതേഷ് ഞാൻ ഈ അവസരം മനസ്സിലാക്കി ജിതേഷ് എന്റെ കൂടെ വന്നപ്പോ ഇന്ന് ജിതേഷിന് ഈ മാസവും വരുമാനം മേടിക്കാൻ പറ്റിയത് 200,000 മുകളിൽ വരുമാനം. ഇന്ന് ജിതേഷിന്റെ കയ്യിൽ അന്ന് ബിഗ് സീറോയിൽ നിന്ന ജിതേഷ്, കരകാണാ കടൽ ഉഴറി നടന്ന ജിതേഷ് ഇന്ന് മാസം മേടിക്കുന്ന 200,000 രൂപയുടെ മുകളിൽ വരുമാനം. ഇന്ന് അവന്റെ ജിതേഷിന്റെ കയ്യിലുള്ളത്, ആ ജിതേഷ് സാറിന്റെ കയ്യിലുള്ളത് ഇന്ന് ടാറ്റ ഹരിയർ എന്ന് പറയുന്ന ഒരു കാറാണ്. പിന്നെ മുബിനാസ് കോഴിക്കച്ചവടം നടത്തി ബാലുശ്ശേരി എന്റെ തൊട്ട പ്രദേശത്ത് കൗക്കല്ലൂർ എന്ന് പറയുന്ന നാട്ടില് കോഴിക്കച്ചവടം നടത്തി, കോഴി ഫാം നടത്തി, 8 നിലയിൽ പൊട്ടി, ലക്ഷങ്ങൾ കടം വന്ന മുബിനാസ് ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മോദിക്കാറിൽ വന്നു, എന്റെ ടീമിൽ വന്നു. ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മഹീന്ദ്ര എസ് യു വി എന്ന് പറയുന്ന 10 ലക്ഷം രൂപയ്ക്ക് മേലുള്ള കാറിലാണ്. 36 കൊല്ലത്തെ ഗവൺമെന്റ് സർവീസിൽ ബാലുശ്ശേരി തന്നെ ഉണ്ടായിരുന്ന ടി പി ബാലകൃഷ്ണൻ മാഷ്, പ്രസിഡൻസി കോളേജ് നടത്തിയിരുന്ന ടി പി ബാലകൃഷ്ണൻ മാഷ് 36 കൊല്ലം ഗവൺമെന്റ് സർവീസിലായിരുന്നു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ബാലകൃഷ്ണൻ മാഷ് 3.5 വർഷമായിട്ട് എന്റെ മോദിക്കാരിൽ വന്നു. ഇന്ന് അദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കുന്ന 1 ലക്ഷത്തിനടുത്ത് വരുമാനം. അന്ന് 36 കൊല്ലം സർവീസിൽ അദ്ദേഹത്തിന് ഒരിക്കലും 50,000 മുകളിൽ അദ്ദേഹത്തിന്റെ ഈ ശമ്പളം കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ആ സമയത്ത് അദ്ദേഹം അന്ന് ഉപയോഗിച്ചത് ആൾട്ടോ കാറായിരുന്നെങ്കിൽ ഇന്ന് മോദിക്കൽ അദ്ദേഹം നേടിയെടുത്തത് ഹോണ്ട സിറ്റി എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ കാറാണ്. പിന്നെ ഗീത എന്ന് പറയുന്ന ഒരു ലേഡി, ഒരു എസ് ഐയുടെ ഭാര്യ ഗീത എന്ന് പറയുന്ന ലേഡി എന്റെ കൂടെ വന്നു. അവർക്ക് കാര്യം മനസ്സിലായി. അവരവരുടെ കയ്യിലുള്ളത് മഹീന്ദ്ര മറാസോ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്, കാറാണ്. പിന്നെ നിനിഷ എന്ന് പറയുന്ന ഒരു ലേഡി, മലപ്പുറത്തുള്ള ബിഗ് സ്യൂറായി നിന്ന നിനിഷ എന്ന് പറയുന്ന നിനിഷ മേഡം ഇന്ന് സഞ്ചരിക്കുന്ന കിയ എന്ന് പറയുന്ന 13 ലക്ഷം രൂപയുടെ മേലുള്ള കാറിലാണ്. ഇങ്ങനെ ഒരുപടി നിരവധി ആളുകൾക്ക് എന്നിൽ കൂടി മാസത്തിൽ ഇത്രയും വരുമാനവും സ്വന്തമായി ലൈഫ് സ്റ്റൈലും നേടിയെടുക്കാൻ സാധിച്ചു. ഈ ഒരു മഹത്തരമായ ഒരു ബിസിനസ് എന്റെ സുഹൃത്തുക്കൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ. അങ്ങനെ ഒന്നുകൂടെ പറയുക, നമ്മൾ ഇതിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമല്ലാതെ, വയസ്സ് തെളിയിക്കേണ്ട സർട്ടിഫിക്കറ്റ് ഇല്ലാതെ, വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാതെ ഏതൊരാൾക്കും വന്ന് കയറാൻ പറ്റിയ പവർഫുൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നേ ചിന്തിക്കേണ്ടുള്ളൂ, നമ്മൾ എങ്ങനെ നമുക്ക് ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്നുള്ളൊരു ചിന്ത മാത്രം മതി. ടോട്ടലി നമ്മളെ മൈൻഡ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതേ സമ്പന്നത വരും എന്നുള്ളതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. അപ്പൊ വേറെയുള്ള പല കമ്പനി നിങ്ങൾക്ക് കാണാം, ഈ ഒരു മോദിക്ക എന്ന് പറയുന്ന ബിസിനസ് പറയുമ്പോൾ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഒരുപടി നിരവധി പല പല കമ്പനികളുണ്ട്. ലെഫ്റ്റും റൈറ്റും ആളെ ചേർത്തുക, ഇത്ര രീതിയിൽ ഇത്ര എമൗണ്ട് നിങ്ങൾ അവിടെ അടക്കുക, ആവശ്യമില്ലാത്ത പ്രൊഡക്റ്റുകൾ വാങ്ങി നമ്മൾ വീട്ടിന്റെ അടിയിൽ കട്ടിന്റെ അടിയിൽ കൊണ്ട് വെക്കുക, ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു ഫ്രോഡ്നെസ്സും നമ്മളെ കമ്പനിക്കില്ല. ഇല്ലീഗലായിട്ട് ഒരാളെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും മേടിക്കാതെ, അവരുടെ ജീവിതത്തിൽ ഒരു രൂപ പോലും നമ്മൾ മേടിക്കാതെ, ഒരു നഷ്ടം പോലും വരുത്താതെ സ്വന്തം വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ മേടിക്കുമ്പോൾ അതിന്റെ അകത്ത് കൂടി നമുക്ക് സ്വന്തമായി ഫ്രീ ആയിട്ട് കാറ് മേടിക്കുക. ഈ 8 ഞാൻ പറഞ്ഞല്ലോ, എന്റെ ടീമിൽ വന്ന 7 കാറുകളും മോദി കെയർ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1000 കണക്കിന് കാറുകൾ എല്ലാം ഫ്രീ തന്നെയാണ്. നമ്മൾ വീട്ടിലേക്ക് സാധനം മേടിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നല്ലൊരു സാധനം നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചു, തൊട്ട വീടിന്റെ അടുത്ത് നമ്മളെ വീടിന്റെ അടുത്ത് മാർക്കറ്റിൽ ഒരു സാധനം മേടിച്ചു, നല്ലതാന്ന് പറഞ്ഞ് നമ്മൾ കുറെ ആളെ വിട്ടു, അവരിന്ന് വരെ നമുക്ക് എന്തോ തന്നു, അവരെ കയ്യിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടിയോ? ഇല്ലല്ലോ. ഇത് നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് അവരെ കൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് എടുപ്പിക്കുക, അവരെ അതിൽ സംതൃപ്തരായി കഴിഞ്ഞാൽ അവർക്ക് എത്ര ആളുകളെ വേണമെങ്കിലും ഇന്ത്യയിൽ എത്ര എവിടെയെല്ലാം സ്റ്റേറ്റുകളുണ്ടോ, ഏതൊക്കെ സംസ്ഥാനത്ത് ഏതൊക്കെ ജില്ലയിൽ എത്ര ആളുകളെ വേണമെങ്കിലും അവർക്ക് കൊണ്ടുവരാൻ പറ്റിയ അവസരം, അതിൽ കൂടി അവർക്ക് എല്ലാവർക്കും തന്നെ സമ്പൽ സമൃദ്ധി നേടിയെടുക്കാൻ പറ്റുക. സ്വന്തമായി കാർ ആവശ്യമുണ്ടോ, വന്ന് കയറ് മോദി കെയറില്, സ്വന്തമായി 1,00,000 രൂപ വേണോ, മോദി കെയർ മനസ്സിലാക്കി പ്രവർത്തിക്കുക. നമ്മൾ പല പല കമ്പനിയിലും പ്രവർത്തിക്കുന്ന എന്റെ ഹമ്പിൾ റിക്വസ്റ്റ് ഞാൻ പറയും, പല പല കമ്പനിയിലും പ്രവർത്തിക്കുന്ന എന്റെ എളിയ സഹോദരന്മാരോട്, ചെറിയ സ്നേഹിതന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ അവിടെയും പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
जिदु सार मासम 7500 रूप सेल्स कोड़िकोड जर्मन मोटोर्स सेल्स मार्केटिंग कंपनी 7500 रूप सेल्स जिदु सार इन मासम मेडिक 3 लक्ष रूप वन चिंती नोक इन मस 3 लक्ष रूप वन आयोर सेल्स तुर्ण पत्कोल कहना जिदु सा वन 7000 ऐसा 10000 अलग कई याद वराबी അവിടുന്ന് കാർ കൊടുക്കുന്നുള്ളത് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ബൈക്ക് വിൽക്കുന്ന കമ്പനി നമ്മളുണ്ട്. നമുക്ക് ഏതൊരാളാ ബൈക്ക് ഫ്രീ തന്നത്? അതുകൊണ്ട് കാറിൽ നിൽക്കുന്ന കമ്പനിയിൽ കാർ സെയിൽ ചെയ്യുന്ന കമ്പനിയിൽ ആരെങ്കിലും സ്റ്റാഫിന് കാർ കൊടുത്തിട്ടുണ്ടോ? ആ സമയത്ത് ജിതു സാറിന് നമ്മുടെ മോദിക്കൽ നേടിയെടുത്തത് 18 ലക്ഷം രൂപയുടെ മേലെ വരെ വില വരുന്ന സ്കോഡ റാപ്പിഡ് എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വൈറ്റ് കാറാണ്. അപ്പൊ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് നേടണം? നമുക്ക് ഒരേ ഒരു ജീവിതം, നമ്മൾ പാവപ്പെട്ടവനായിട്ട് ജനിച്ചു വന്നത് നമ്മൾ ഒന്നും തെറ്റല്ല സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്. പാവപ്പെട്ടവനായി ജനിച്ചു നമ്മൾ ആരെയും തെറ്റില്ല. അത് കർമ്മഫലം കൊണ്ട് ഈ ഒരു അച്ഛന്റെ അല്ലെങ്കിൽ ഈ ഒരു വാപ്പയുടെ ഈ ഒരു ഉമ്മയുടെ അല്ലെങ്കിൽ ഈ ഒരു അമ്മയുടെ മകനായിട്ട് ജനിക്കാൻ നമുക്ക് ദൈവ നിശ്ചയം നിയോഗം നമുക്ക് സമാധാനിക്കാം. പാവപ്പെട്ടവനായിട്ട് ജനിക്കുന്ന നമുക്ക് പാവപ്പെട്ടവനായിട്ട് മരിക്കുന്നതാണ് ഏറ്റവും വലിയ ട്രാജഡി. പാവപ്പെട്ടവനായിട്ട് മരിക്കുന്നതാണ് നമുക്ക് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ ട്രാജഡി. പാവപ്പെട്ടവനായിട്ട് ജനിക്കുന്നത് നമ്മളെ തെറ്റല്ല, പക്ഷെ പാവപ്പെട്ടവനായിട്ട് മരിക്കുന്നത് നമ്മുടെ മാത്രം തെറ്റാന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരങ്ങൾ, നമുക്ക് കിട്ടിയ ഇവിടെ കിട്ടിയ 10ഓ 70ഓ 75ഓ വർഷങ്ങൾ, അതൊക്കെ നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് നമ്മൾ പഴയ വന്ന രീതിയിൽ തന്നെ നമുക്ക് തിരിച്ചു പോകേണ്ടി വരുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു ഹമ്പിൾ റിക്വസ്റ്റ്, നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു മോദിക്കർ അവസരം ആത്മാർത്ഥമായി നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്കും നമ്മളെ തലമുറകൾക്കും 6-7 തലമുറകൾക്ക് സുഖ സമൃദ്ധിയിൽ സമ്പന്നതയിൽ സ്വന്തം വീട്ടിലേക്ക് സാധനം മേടിച്ചുകൊണ്ട്, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എത്ര രൂപ സ്വന്തം വീട്ടിലേക്ക് സാധനം മേടിക്കാൻ വേണ്ടി നമ്മൾ ചെലവാക്കി ഇത്രയും കാലം, നമ്മൾ ഇത്രയും കാലം ഒരുപടി പ്രൊഡക്ടുകൾ നമ്മൾ വീട്ടിൽ തൊട്ടടുത്തുള്ള ഷോപ്പിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി, റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങി, ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ഇന്ന് വരെ നമുക്കൊരു രൂപ വരുമാനം കിട്ടിയിട്ടില്ല. നമുക്കൊരു ഒരു മുട്ടുസൂചി പോലും ഫ്രീ കിട്ടിയിട്ടില്ല. നമ്മൾ അക്കൗണ്ടിലേക്ക് ഇന്ന് വരെ ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇന്ന് വരെ, നമ്മൾ കോൾഗേറ്റ് വാങ്ങി, ക്ലോസപ്പ് വാങ്ങി, പല പല കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങി, അതിൽ നിന്നൊരു രൂപ പോലും നമ്മളെ സാധാരണക്കാരുടെ കസ്റ്റമർ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. ഷോപ്പുകാരാണ് അതിന്റെ വരുമാനം ഉണ്ടാക്കിയത്. നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ ഷോപ്പ് ഒന്ന് മാറ്റുക. ഇത്രയും കാലം നമ്മൾ സാധനം മേടിച്ച ഷോപ്പിൽ നമുക്ക് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ, ഒരു 10 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നില്ലെങ്കിൽ, ഒരു 10% ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ, സബ്സിഡി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല, നമ്മൾ ഒന്ന് ചിന്തിക്കുക സഹോദരരെ. ഇന്നലെ വരെ വാങ്ങിയെടുത്ത ഷോപ്പ് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഷോപ്പ് മാറ്റാൻ തയ്യാറാവുക. ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നാളത്തെ നമ്മുടെ ജീവിതം. അതാണ് പറഞ്ഞത്, ഭൂതകാലം നമ്മൾ എടുത്ത തീരുമാനമാണ് വർത്തമാനകാലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എടുക്കുന്ന തീരുമാനമാണ് ഭാവി നമ്മൾ സുരക്ഷിതമാക്കുന്നത്. അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ്, മോദി കെയർ എന്ന് പറയുന്ന കമ്പനി ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ജന്മത്തിൽ ഈ ഒരു സമ്പത്ത്, ആ ഒരു ആരോഗ്യ സൗഖ്യങ്ങൾ എല്ലാം നിങ്ങൾ നേടിയെടുക്കാൻ ഈ ജഗദീശ്വരൻ നിങ്ങൾക്കൊരു തുണയാവട്ടെ. നമ്മുടെ സമീർ മോദി സാറിന്റെ ഈ ഒരു മഹത്തായ കമ്പനി നിങ്ങൾക്ക് ഏറ്റവും ഒരു പ്രചോദനമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ് ആൻഡ് ജയ് മോദി കെയർ. ഓക്കെ.